उपेक्षिक्यादे मातिस्तं नंकिडुवाना कोटयत्त वाळुम अंदुनी पुण्यवाने स्वीकरिक्कु कैकल नीट्टि आभियामिन ദൈവമക്കളെ, ദൈവം എൻ്റെ കൂടെയുണ്ട്. എന്തൊരു വലിയൊരു ബോധ്യമാണ്. ഇവിടെ തിരുവചനത്തിൽ കേട്ട, ചൊവ്വാഴ്ച കേട്ട വചനം, കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കും. ഇവത് വേറെ എന്താ വേണ്ടേ? ഇതിനപ്പുറത്ത് എന്ത് സ്വത്താണ് നമുക്ക് കിട്ടാനുള്ളത്? ഇതിനപ്പുറത്ത് ആരെയാ നമുക്ക് സ്നേഹിക്കാനുള്ളത്? ഇതിലും കൂടുതൽ നമ്മളെ സ്നേഹിക്കാൻ ആരാ ഉള്ളത്? നമ്മളെ ദൈവാനുഭവത്തിലേക്ക് വരുമ്പോൾ തിരുവചനത്തിൽ പറയുന്നത്, മരുഭൂമിയിൽ ശൂന്യത ഓരിയിടുന്ന മണലാരണ്യത്തിൽ ഞാൻ നിന്നെ കണ്ടു. ഒറ്റപ്പെട്ടിരിക്കുമ്പോൾ വശീകരിച്ചു എന്നുള്ള വാക്കുകയാണ് ഹീബ്രു ഭാഷയിൽ. വശീകരിക്കുക, ഒരു യുവാവ് യുവതിയെ വശീകരിക്കുന്നത് പോലെ ദൈവം വശീകരിക്കുക. അത്രയും ഒരു വശ്യത ദൈവത്തിനുണ്ട്. നമുക്ക് ദൈവം പലപ്പോഴും രൂപമായിട്ടും സ്റ്റാച്യുവായിട്ടും തിയറിയായിട്ടും പ്രാർത്ഥനയായിട്ടും പ്രമാണമായിട്ടും, അതിനപ്പുറത്ത് ഒരു വശ്യത ദൈവത്തിനുണ്ട്. വശീകരിക്കുന്നൊരു ദൈവമുണ്ടോ? കാരണം മനുഷ്യൻ ചെയ്യുന്നതിൻ്റെ ആയിരം മടങ്ങ് ആനന്ദവും അഭിഷേകവും തരാൻ ദൈവത്തിന് കഴിയും. ചില മക്കളൊക്കെ ജീവിതത്തിൽ എടുക്കുന്ന ചില തീരുമാനങ്ങൾ കണ്ടിട്ടില്ലേ? അവർ ഇറങ്ങിത്തിരിക്കുന്നത് ജീവിതത്തിൽ തമ്പുരാൻ്റെ പിന്നാലെ ഇറങ്ങിത്തിരിച്ച് മരണം മുമ്പിലാന്ന് കഴിയും, എന്നിട്ടും മരണത്തിലേക്ക് നടന്നു കയറുന്നവർ. നമ്മൾ ഈ ഒരു ബന്ധമാണ് ജീവിതത്തിൽ ഒരിക്കലും ചുവടിടാത്തവർ. അറിയാം അപകടത്തിലേക്കാണ്, തീയിലേക്കാണ്, മുള്ളിലേക്കാണ് ചുവട് വയ്ക്കുന്നതെന്ന്. പക്ഷേ ഒരു കരുത്ത്, ദൈവം ആ കാലിനടിയിൽ ആ മുള്ളു കൊള്ളാതെ അവൻ കൈനീട്ടി പിടിക്കും എന്നൊരു ധൈര്യം. ജീവിതത്തിൽ എന്നും നമുക്ക് കിട്ടേണ്ട ഒരു അഭിഷേകമാണ്. എങ്ങോട്ടാകും? നീ ഇറങ്ങേണ്ടടത്തേക്ക് നീ ഇറങ്ങണം, നീ പോകാനുള്ളിടത്തേക്ക് നീ പോകണം. അബ്രഹാത്തെ വിളിക്കുമ്പോൾ കർത്താവ് ആ ഒരു അഭിഷേകമല്ല തരുന്നത്. അബ്രഹാത്തോ, നീ വിട്ടിറങ്ങുക. സമർപ്പിത ജീവിതത്തിൻ്റെയൊക്കെ രഹസ്യം വിട്ടിറങ്ങുക. വിട്ടിറങ്ങാത്തത്രയും കാലം സന്യാസത്തിൻ്റെയോ സമർപ്പിത ജീവിതത്തിന് ആനന്ദം അറിയാൻ പറ്റത്തില്ല. കുടുംബജീവിതത്തിൽ ഒരു വിട്ടിറങ്ങലുണ്ട്. ഒരു കുടുംബനാഥൻ ഒന്നും സ്വന്തമാക്കുന്നവനല്ല, അവൻ എല്ലാവരെയും സ്വന്തമാക്കുന്നത്, എല്ലാവർക്കും വേണ്ടി നിൽക്കുന്നവനാണ്. സ്വാർത്ഥതകൾക്ക് അപ്പുറത്തേക്കുള്ള ജീവിതം ആസമയം കുടുംബജീവിതമൊക്കെ. ഒരു പെൺകുട്ടി വിവാഹം കഴിച്ചൊരു വീട്ടിലേക്ക് വരുമ്പം അവളുടെ എല്ലാ പദ്ധതികളും അവളുടെ എല്ലാ സ്വപ്നങ്ങളും ചെതറിക്കപ്പെട്ടിരിക്കുക. അവളൊരു പുതിയ കാര്യത്തിന് തുടക്കം ഇട്ടിരിക്കുക, ഒരു പുതിയ ജീവിതം. ആ കുടുംബത്തിന് അടിസ്ഥാനമായിട്ട് അവൾ തീരുന്നത്. ഈ ഒരു ബോധ്യം അവൾക്കില്ലെങ്കിൽ അവൾ പരാജയപ്പെട്ടു പോകും. എൻ്റെ ജീവിതം എൻ്റെ മക്കൾക്ക് വേണ്ടി, എൻ്റെ ഭർത്താവിന് ചിലർ ചോദിക്കും, ഞാൻ എന്ത് നേടിയച്ചാ? വിവാഹ ജീവിതമായി ഇത്രയും കാലം ജീവിച്ചും ഞാനെന്ത് നേടി? നീ നേടാത്തതാ നിൻ്റെ നേട്ടം. അങ്ങനെ ഒന്നുമില്ലാതെ നിൽക്കുന്ന ഒരു ഒരു സുഖമാണെന്ന് എനിക്ക് തോന്നുക. ജീവിതത്തിൽ ഒന്നുമില്ലാതെ നിൽക്കും, തലചായിക്കാൻ ഇടമില്ലെന്നൊക്കെ പറയുന്നൊരു അനുഭവമില്ലേ? ഇറങ്ങിത്തിരിക്കുമ്പം ഒരു സഞ്ചി കയ്യിലെടുക്കില്ലെന്നൊക്കെ പറയുന്നവൻ്റെ ഒരു കരുത്തില്ലേ? അവൻ്റെ ഒരു ആഴങ്ങളുണ്ടല്ലോ. ദൈവം ഇല്ലായ്മയാണ് നമ്മുടെ ഉള്ളായ്മ, നമ്മുടെ ശൂന്യതയാണ് നമ്മുടെ നിറവ്, നമ്മുടെ സങ്കടങ്ങളാണ് നമ്മുടെ ബലം, നമ്മുടെ ആനന്ദമായിട്ട് മാറുന്നത്. സത്യമല്ലേ? എന്തുമാത്രം നീ സഹിച്ചു എന്നുള്ളതാണ്, എന്തുമാത്രം ത്യാഗമെടുത്തു എന്നുള്ളത്. ചില മക്കൾ പറയും കണ്ണീരോട് ജീവിച്ച ജീവിതത്തിൻ്റെ കഥ. ഓക്കെ, കഴിഞ്ഞ ദിവസം ഒരു അമ്മ, അമ്മ മരണത്തിലേക്ക് താഴ്ന്നു പോയൊരമ്മയാണ്, പക്ഷേ മക്കൾ ചുറ്റും നിന്ന് പിടിച്ചു കയറ്റുക. ഒരു വലിയ പൊട്ടക്കിണറ്റിൽ വീണ വ്യക്തിയെപ്പോലെ ഈ മക്കളുടെ സ്നേഹം, ഈ മക്കളുടെ ത്യാഗം, ഈ മക്കളുടെ പ്രാർത്ഥന അമ്മയെ എഴുന്നേൽപ്പിച്ചു. അത് കഴിഞ്ഞ് അമ്മയെ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, അമ്മ മക്കൾ പിടിച്ച് എഴുന്നേൽപ്പിച്ചതാകട്ടും, മക്കളുടെ സ്നേഹവും മക്കളുടെ പ്രാർത്ഥനയും കൊണ്ട് അമ്മയ്ക്കങ്ങ് വിട്ടുപോകാൻ പറ്റിയില്ല. ദൈവം മക്കളെ, നീ വിട്ടുകൊടുക്കുമ്പോൾ, നീ ശൂന്യമാകുമ്പോൾ, തിരുവചനം പറഞ്ഞൊരു വാക്യം വായിച്ച് കേൾപ്പിക്കട്ടെ, ഇതാ മനുഷ്യപുത്രൻ മഹത്വപ്പെടാനുള്ള സമയമായിരിക്കുന്നു. എന്താണ് ഈ മഹത്വപ്പെടൽ? എൻക്രോൺമെൻ്റ്, ഒരു സിംഹാസന ആരോഹണമാണെന്നൊക്കെ നമ്മൾ വിചാരിക്കുന്നത്. കർത്താവ് പറയുന്നത് ഇത് മുകളിലേക്ക് കയറുന്നല്ല, മഹത്വപ്പെടുക എന്ന് പറഞ്ഞാൽ മുകളിലേക്ക് കയറുന്നതല്ല, അത് മണ്ണിലേക്ക് വീണ്. തിരുവചനം പഠിപ്പിക്കുക, ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നില്ലെങ്കിൽ അത് അതേപടി നിൽക്കും, അഴിയുന്നെങ്കിലോ അത് വളരെ ഫലപ്രദപ്പെടുവിക്കും. ഫലപ്രദപ്പെടുവിക്കുന്ന ജീവിതമാണ് മഹത്വപൂർണമായ ജീവിതം. ക്രിസ്തു
കുരിശിൽ മരിച്ചു. അവൻ്റെ മരണം അനേകർക്ക് ജീവനായി മാറി. ക്രിസ്തു കുറ്റപ്പെടുത്തപ്പെട്ടു, കുറ്റം ചാർത്തപ്പെട്ടു. അവൻ കുറ്റം ചാർത്തപ്പെട്ടപ്പോൾ അനേകർ അവര് നിഷ്കളങ്കരായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടു, നിരപരാധികളായിട്ട്. അവൻ അപരാധിയായി മാറുമ്പോൾ അനേകർ നിരപരാധികളായി മാറുക. അവൻ കുരിശുമായിട്ട് താഴേക്ക് വീഴുമ്പോൾ വീണ അനേകം പേര് എഴുന്നേൽക്കുക. ദൈവമക്കളെ, ദൈവരാജ്യത്തിൻ്റെ സയൻസ്, ദൈവരാജ്യത്തിൻ്റെ ഫിസിക്സ് അത് വേറെയാണ്. ദൈവരാജ്യത്തിൻ്റെ ഊർജം അത് വേറെയാണ്. ദൈവരാജ്യത്തിൻ്റെ പ്രവർത്തനം അത് വേറെയാണ്. ഓ കർത്താവേ, ഈ ദിവസം ദൈവരാജ്യത്തിൻ്റെ പ്രവർത്തനങ്ങൾ മനസ്സിലാക്കുന്ന ദൈവമേ, ഒരു ഡിവൈൻ ഫിസിക്സ് ഞങ്ങളെ പഠിപ്പിച്ച് തരണേ എന്ന് പ്രാർത്ഥിക്കുക. ദൈവരാജ്യത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഗ്രഹിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ഓ കർത്താവേ, താഴോട്ട് ഇറങ്ങുമ്പോഴാണ് മുകളിലേക്ക് കയറുന്നതെന്നൊക്കെ ഞങ്ങളോടൊന്ന് പറഞ്ഞു പറഞ്ഞ് പഠിപ്പിച്ച് തരണമേ കർത്താവേ. ജീവിതത്തെ വീണ് കിടക്കുന്നൊക്കെ എഴുന്നേൽക്കാനാണെന്നുള്ളൊരു ഒരു ഓർമ്മപ്പെടുത്തൽ, പരാജയപ്പെട്ടതൊക്കെ വലിയൊരു വിജയത്തിന് വേണ്ടിയാണെന്നുള്ള ഓർമ്മപ്പെടുത്തൽ, തടസ്സങ്ങൾ വന്നതൊക്കെ എത്തിപ്പെടാൻ പറ്റാത്തൊരിടത്ത് എത്തുവാൻ വേണ്ടിയിട്ടായിരുന്നു എന്നതൊക്കെ ഞങ്ങളെ ഓർമ്മിപ്പിച്ച് തരണമേ. വേദനിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ദുഃഖിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, നിരാശപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ക്യാൻസർ രോഗങ്ങളും മാനസിക രോഗങ്ങളും മഹാരോഗങ്ങളും ഇന്ന് സർജറികൾക്ക് വിധേയരാകുന്നവർ, ഹൃദയ സംബന്ധമായ ശസ്ത്രക്രിയകൾ, കിഡ്നി, ലിവർ, പാൻക്രിയാസിൻ്റെയൊക്കെ സർജറികൾ കർത്താവായി ദൈവമേ, ഐസിയുലും വെന്റിലേറ്ററും ആയിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ, യുവതി യുവാക്കന്മാർ ജീവിതത്തിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ, പരീക്ഷകൾ എഴുതാൻ പോകുന്നവർ, റിസൾട്ട് കാത്തിരിക്കുന്നവർ, വിദേശത്തായിരിക്കുന്ന വിദേശത്തേക്ക് പോകുന്നവർ, ഏതൊക്കെ പ്രതിസന്ധികളിലും ഏതൊക്കെ സങ്കടങ്ങളിലുമാണെങ്കിലും കർത്താവെ, നീ നടന്ന വഴികൾ ഞങ്ങളുടെ വിജയപാതയാക്കി അങ്ങ് മാറ്റണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കൈകണ്ണീട്ടി ആപിയാമിൻ പ്രാർത്ഥനകൾ ഉപേക്ഷിച്ചാലുപേക്ഷിക്കാതേ.